നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനെ പ്രതിരോധിക്കാനായി പല നീക്കങ്ങളും ഇസ്രയേൽ നടത്തുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മൊസാദ്. പാകിസ്ഥാനും ഇത്തരത്തിൽ ആണവായുധം പണ്ട് നിർമ്മിക്കാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യ അതിശക്തമായൊരു ആക്രമണം അണിയറയിൽ ഒരുക്കിയിരുന്നു. പക്ഷെ അന്നത്തെ ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ട് അത്തരത്തിലൊരു ആക്രമണം അന്ന് ഉണ്ടായില്ല. പക്ഷേ പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കാതിരിക്കാൻ ചില നിർണായകമായ നീക്കങ്ങൾ ഒരു രാജ്യം നടത്തിയിരുന്നു. അത് ഇസ്രയേൽ തന്നെയായിരുന്നു. ഇസ്രയേലിന്റെ മൊസാദ് അന്ന് പാകിസ്ഥാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയിരുന്ന രണ്ട് കമ്പനികളിൽ ആക്രമണം നടത്തുകയുണ്ടായി, ബോംബാക്രമണം നടത്തുകയുണ്ടായി. ഒന്ന് ജർമ്മൻ കമ്പനിയിലും അതുപോലെ തന്നെ ഒരു സ്വിസ് കമ്പനിയിലുമാണെന്ന് ബോംബാക്രമണം ഉണ്ടായത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണെന്നും മൊസാദ് ആണ് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത്രയും നാൾ അജ്ഞാതമായിരുന്ന ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ സൂച്ചർ സെയ്തുങ് എന്ന മാധ്യമമാണ് മൊസാദിന്റെ പങ്ക് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതിനു പിന്നാലെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വിവരം ഏറ്റെടുത്തിരിക്കുകയാണ്. 1980s ശത്രുപക്ഷത്തുള്ള രാജ്യമായ പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നത് ഇസ്രയേലിനെ അസ്വസ്ഥമാക്കിയത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജിമ്മി കാർട്ടർ പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ മുന്നേറ്റത്തെ ചെറുക്കാനായി സ്വിസ് ജർമ്മൻ കമ്പനികളുമായി നയതന്ത്രപരമായ ചർച്ചകൾ നടത്തിയിരുന്നതായുള്ള വെളിപ്പെടുത്തലും ന്യൂ സൂച്ചർ സെയ്തുങ് എന്ന ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണവ കരാർ വികസിപ്പിക്കാൻ സഹായിക്കുന്ന കമ്പനികൾക്ക് അക്കാലത്ത് വൻതുകയാണ് പാകിസ്ഥാൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം യൂറോപ്യൻ കമ്പനികളുമായി ബന്ധമുള്ള 3 സ്ഥലങ്ങളിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. 1981 കോറ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന്റെ വീട്, അതുപോലെ തന്നെ 1981 വാലിഷ് മില്ലർ കമ്പനിയുടെ ഭാഗമായുള്ള ഒരു മില്ല്, വ്യാവസായിക കമ്പനിയായ മെബസ് കലണ്ടറിന്റെ സാങ്കേതിക ഓഫീസ് എന്നിവിടങ്ങളിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. ടെലിഫോൺ വഴിയും വിവിധ കമ്പനികൾക്ക് ഭീഷണി സന്ദേശങ്ങൾ അന്ന് ലഭ്യമായിരുന്നു. ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും പിന്നിലും അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് എന്ന് സംശയിക്കുന്നതായാണ് സ്വിസ് മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മൊസാദ് ആണ് ഇതിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു തെളിവും തങ്ങളുടെ കൈവശമില്ല എന്നും ഈ മാധ്യമം പറയുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ ബോംബാക്രമണം നടന്നിട്ടും അത് നടത്തിയവരെ സ്വിറ്റ്സർലൻഡിനും ജർമ്മനിക്കും തിരിച്ചറിയാനോ നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല. ലോകത്ത് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത സംഘടനയുടെ പേരാണ് സ്ഫോടനത്തിന് ശേഷം ഉയർന്നു കേട്ടത്. അതും സ്ഫോടനങ്ങൾക്ക് പിന്നിലുള്ളവരെ തിരിച്ചറിയുന്നതിൽ അന്വേഷകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അക്കാര്യം വെളിവാവുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വിഷയം മൊസാദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനോടകം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.